പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോക്കണമെന്ന് എ കെ ആന്റണി പറയുകയാണ്. പോരാട്ടം രാഷ്ട്രീയമാണെന്നും കുടുംബകാര്യങ്ങൾ അതിന് പുറത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പിതാവിന്റെ പ്രസ്താവന തള്ളി അനിലും രംഗത്ത് വന്നിരിക്കുകയാണ്. വാക്കുകൾ കേൾക്കാം ആദ്യം. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആൻഡോ ആന്റണി നല്ല പുരുഷത്തിൽ ജയിക്കും, സംശയിക്കില്ല. ജയിക്കാൻ പാട്ടിൽ തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം, ആൻഡോ ആന്റണി ജയിക്കണം. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇതിന്റെ റിസൾട്ട് ഫൈനലാണ്. അതായത് അനിൽ ആന്റണി ഇവിടെ ജയിക്കും, നരേന്ദ്രമോദിജി മൂന്നാം പ്രാവശ്യം പ്രധാനമന്ത്രിയാവും, എൻ ഡി എക്ക് 400-ലധികം സീറ്റുകൾ ലഭിക്കും, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കില്ല. ആൻഡോ ആന്റണി ഇവിടെ തോക്കും. ഈ കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെത്തും. എന്താണ് സംഭവിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, എ കെ ആന്റണിയുടെ പ്രസ്താവന അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഷാബു പ്രസാദ് ബി ജെ പി നിരീക്ഷകൻ നമ്മുടെ ഒപ്പം തത്സമയം ചേരുന്നുണ്ട്. അപ്പം വസന്ത് സിറിയക്ക് കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതിയോഗികൾ, എതിരാളികൾ കഴിഞ്ഞ കുറേ നാളുകളായി വേട്ടയാടാൻ ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ഒരു അനുകമ്പയുമില്ലാതെ മകന്റെ രാഷ്ട്രീയത്തെ പിതാവ് കൂടിയ എ കെ ആന്റണി തള്ളിപ്പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസമാണ്? എന്ത് സന്ദേശമാണ് എ കെ ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത്? എന്തായിരുന്നു അനിൽ ആന്റണിയുടെ ഇത്ര കാലവും ഉണ്ടായിരുന്ന മേൽവിലാസം? ഉണ്ടായിരുന്ന മേൽവിലാസം അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണിയുടെ മകൻ എന്നുള്ള മേൽവിലാസം മാത്രമായിരുന്നു അനിൽ ആന്റണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പോലും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന്റെ അംഗത്വമെടുപ്പ് സെറിമണിയിൽ പോലും ദേശീയ നേതാക്കൾ ജാവദേക്കർ അടക്കമുള്ളവർ പറഞ്ഞത് എ കെ ആന്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നു എന്നാണ്. അല്ലാതെ അനിൽ ആന്റണി എന്ന ഡിപ്ലോമാറ്റ്, അനിൽ ആന്റണി എന്ന എന്താണ് പറയുന്നത് ഡിജിറ്റൽ മീഡിയ കൺവീനർ, അനിൽ ആന്റണി എന്ന രാഷ്ട്രീയക്കാരൻ, അനിൽ ആന്റണി എന്ന മിടുക്കൻ ഞങ്ങളുടെ കൂടെ വന്നു എന്നല്ല പറഞ്ഞത്. ആദ്യമായി ജാവദേക്കറിന്റെ ബൈറ്റ്, അന്നത്തെ ബൈറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം എ കെ ആന്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നു എന്നാണ്. ആ മേൽവിലാസമാണ് ഇന്ന് വളരെ കൃത്യമായി ശ്രീ എ കെ ആന്റണി എഴുതി തള്ളിക്കളഞ്ഞത്. അത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ കോൺഗ്രസിന് എന്ന് മാത്രമല്ല രാജ്യത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള, രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഒരു ഭീഷണിക്കും യാതൊരു വെല്ലുവിളിക്കും മുമ്പിൽ വഴങ്ങിക്കൊടുക്കാതെ ഈ പാർട്ടിയുടെ കൊടി അവസാനം വരെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ഓരോ പ്രവർത്തകരും നൽകുന്ന ആശ്വാസമാണ് എന്ന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ എ കെ ആന്റണി വളരെ കൃത്യമായി ഇന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് പത്തനംതിട്ടയിൽ ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ അവിടെ യു ഡി എഫ് ജയിക്കും എന്ന് പറഞ്ഞ് ഒഴിവാക്കാമല്ലോ. അങ്ങനെയല്ല ശ്രീ എ കെ ആന്റണി പറയുന്നത്. എ കെ ആന്റണി പറയുന്നത് അവിടെ അനിൽ ആന്റണി തോക്കണം, വളരെ സ്പെസിഫിക് ആണ് വേർഡ്സ്, അനിൽ ആന്റണി തോക്കണം. അവിടെ ജയിക്കേണ്ടത് ആന്റോ ആന്റണിയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി അവിടെ ജയിക്കണം എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആണ്. ഒരു വോ സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ട് അതിൽ നിന്ന് സ്കിപ്പ് ആവുകയായിരുന്നില്ല ആന്റണി ചെയ്യുന്നത്, മറിച്ച് വളരെ കൃത്യമായ, വളരെ കാർക്കശ്യമുള്ള, വളരെ തെളിവയുള്ള നിലപാട് ശ്രീ ആന്റണി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് അങ്ങ് ചോദിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ആശ്വാസം മാത്രമല്ല, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും, ഞാൻ അടക്കമുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അത് വലിയ ഊർജമാണ് നൽകുന്നത്. പോയത് ആന്റണിയുടെ മകനാണ്. ആ മേൽവിലാസം ഇന്ന് വളരെ കൃത്യമായി ശ്രീ എ കെ ആന്റണി കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു, എഴുതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ മേൽവിലാസം ഇല്ലാതെ ഇനി അനിൽ ആന്റണി എന്ത് പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാം. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പറന്നു മത്സരിച്ച മണ്ഡലത്തിൽ ഒന്നാണ് പത്തനംതിട്ട. അങ്ങനെയറിയാമല്ലോ ആ പത്തനംതിട്ടയിൽ 240,000 ആയിരുന്നു സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടെങ്കിൽ ഈ പ്രാവശ്യം അനിൽ ആന്റണിക്ക് 1.5 ലക്ഷം വോട്ടിന്റെ താഴെ മാത്രമായിരിക്കും കവർ ചെയ്യാൻ പറ്റുക. അതിലും എന്താ പറയുക, നാണം കെട്ടൊരു തോൽവി, മൂന്നാം സ്ഥാനത്ത് നാണം കെട്ടൊരു തോൽവി അനിൽ ആന്റണിയെ കാത്തിരിപ്പുണ്ട്. അതിന്റെ അവസാനത്തെ ആണിയാണ് ഇന്ന് പ്രിയപ്പെട്ട എ കെ ആന്റണി അടിച്ചത് എന്നതിൽ യാതൊരു സംശയവും. ശരി, മടങ്ങിയെത്താം. ശ്രീ ഷാബു പ്രസാദ്, അതായത് എ കെ ആന്റണിയുടെ ലെഗസി അതായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചോളം അനിലിനെ പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ നഴിയയ്ക്ക് 40 വട്ടവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. വലിയ സ്ഥാനങ്ങൾ തീർച്ചയായും അനിൽ ആന്റണിയെ സംബന്ധിച്ചോളം തിരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയിലേക്ക് വരെ അതിൻ്റെ നീളുന്ന രീതിയിലുള്ള പരിഗണനകൾ വന്നു, സ്ഥാനാർത്ഥിത്വം അടക്കം നൽകുന്നു. പക്ഷേ ഇപ്പോൾ അതേ എ കെ ആന്റണി തന്നെ
മകന്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നു, അസന്നിഗ്ധമായി കാര്യങ്ങൾ പറയുന്നു, മകൻ അവിടെ പരാജയപ്പെടണം എന്ന് കൃത്യമായി തന്നെ സന്ദേശം നൽകുകയാണ്. അതൊരു നെഗറ്റീവ് ഫാക്ടറാണോ ബി ജെ പിയെ സംബന്ധിച്ചോളം? അതങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഫാക്ടറാകും. കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പോൾ ആന്റണി എന്ന മകൻ്റെ രാഷ്ട്രീയത്തെയാണ് തള്ളിപ്പറക്കുന്നത്, അല്ലാതെ അനിൽ എൻ്റെ മകനല്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ വസന്തിൻ്റെ വേറൊരു നേതാവ് ഇവിടെ പറഞ്ഞതുപോലെ അനിൽ ആന്റണിയെ തന്തയ്ക്ക് വിളിക്കുകയല്ല ചെയ്തത്. അനിൽ ആന്റണി എൻ്റെ അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇനിയിപ്പോൾ ആന്റണിയല്ല, ഈ കോൺഗ്രസ് അല്ല, ആര് എന്ത് പറഞ്ഞാലും അനിൽ ആന്റണിയുടെ പിതൃത്വം നിഷേധിക്കാൻ ആർക്കും ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ? അതങ്ങനെ തന്നെയാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ തന്നെയാണ്. എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഇനി അതിന് എന്തൊക്കെ കിടന്ന് ബഹളം വെച്ചാലും ശരി, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയും ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പിന്നെ ഈ അതിനെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ഞാൻ കണ്ടു. അതായത് കെ എസ് യു കാലം മുതൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ആ എന്താണ് തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഇങ്ങനെ 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 അങ്ങോട്ട് പോവുകയാണ് വാഴ്ത്തുപാട്ടുകൾ. ഇതേ ആന്റണി ഈ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ കൂടെ പോയിട്ടില്ലേ? ഇനിയും 1977 ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആന്റണി എന്തിനായിരുന്നു ആദ്യമായി രാജിവെച്ചത്? കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വസന്ത് തെങ്ങുമ്പിള്ളിക്ക് അറിയുമോ ഈ സംഭവം എന്തിനാണെന്നറിയുമോ? ഇന്ദിരാഗാന്ധിയെ ചിക്കമഗളൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന്, അതിനാണ് ഈ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ, അതും ഇന്ദിരാഗാന്ധിയുടെ ഏതെങ്കിലും അഴിമതിക്കെതിരെയോ അല്ലെങ്കിൽ തത്വാധിഷ്ഠിതമായ നിലപാടിന്റെ ഭാഗമായിട്ടോ അല്ല. മതേതര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടേ താൻ എടുത്തിട്ടുള്ളൂ എന്ന് ഊർജ്ജസ്വലതയോടുകൂടി തലയുയർത്തി അദ്ദേഹം പറയുന്നു. ഒരു വർഗീയ കക്ഷികൾക്കൊപ്പം പോകാൻ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം തന്നെ എത്ര കാലങ്ങൾ ആ സന്ദർഭങ്ങളിൽ അല്ലാന്റണിയുടെ ബി ജെ പി പ്രവേശന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ആഴ്ന്ന് പരിശോധിച്ചാൽ അനിലിന്റെ നിലപാടിനെ തള്ളിപ്പറയുക ഒരു അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലപാടാണ്. അത് പലപ്പോഴായി പലയിടത്തുകളും ഇല്ലാത്ത സ്ഥിതിക്ക് അതാണ് ആയുധമാക്കിയത് ഇതുവരെയും ബി ജെ പി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അസന്നിഗ്ധമായി വന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം വളരെയേറെയല്ലേ? ഞാനതിൽ ഇപ്പം കോൺഗ്രസ് നേതാവായിരിക്കുന്ന എ കെ ആന്റണി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരിക്കുന്ന എ കെ ആന്റണി പത്തനംതിട്ടയിലെ കാൻഡിഡേറ്റിനെയാണ് തള്ളി പറഞ്ഞത്. പത്തനംതിട്ടയിലെ ബി ജെ പി കാൻഡിഡേറ്റ്, ഇനി അയാളെൻ്റെ മകനായിരിക്കാം, പക്ഷേ ഞാനിപ്പോൾ കാണുന്ന അയാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനിൽ ആന്റണിയെ ഞാൻ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ അയാൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഇവിടെ പ്രത്യേകിച്ച് എന്താ കൂടുതൽ എന്തോ അഡീഷണൽ എന്തോ വലിയ കാര്യമായിട്ടിരിക്കുന്നത്? അനിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ് എന്നുള്ള കാര്യം എന്നുള്ളതും ആ എ കെ ആന്റണിയുടെ മകനായ സ്വന്തം മകനെ സ്വന്തം പുത്രനെ കോൺഗ്രസിന്റെ തൻ്റെ ആ രാഷ്ട്രീയ ആദർശത്തിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ബി ജെ പി കാൻഡിഡേറ്റ്സും ബി ജെ പി നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്. അനിൽ എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ലെഗസിയുള്ള നേതാവിന് എല്ലാ താഴെത്തട്ടിലേക്കും വേരൂന്നിയ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആന്റണിയുടെ സ്വാധീനം അത് കൃത്യമായും വോട്ടർമാരിലൂടെ പ്രതിഫലിക്കുമെന്ന് പറയുമ്പോൾ അതേ എ കെ ആന്റണിയാണ് വന്ന് പറയുന്നത് അവിടെ പരാജയപ്പെടണമെന്ന്. അപ്പോൾ അത് നേരിയ തോതിലെങ്കിലും അതിൽ ചലനം ഉണ്ടാക്കില്ലേ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ലേ? ആന്റണിയുടെ അല്ല, ആന്റണിയുടെ സ്വാധീനമല്ല വോട്ടായി മാറുന്നത്. ഈ എ കെ ആന്റണി ഇത്ര മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിക്ക് ആ എ കെ ആന്റണിക്ക് തൻ്റെ കുടുംബത്തിൽ പോലും തൻ്റെ ആദർശം നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതാണ് ആ യാഥാർത്ഥ്യമാണ് വോട്ടായി മാറുന്നത്. എ കെ ആന്റണി ഇന്ന് ഇവിടെ തൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ്, സ്വന്തം മകനെ പോലും തൻ്റെ ആദർശം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ആ നിരാശാബാധിതനായ ഒരു വൃദ്ധ പിതാവിൻ്റെ വിലാപമാണ് നമ്മൾ ഈ കേട്ടത്.
അവശനും വൃദ്ധനുമായ ആ ഒരു മനുഷ്യന്റെ വിലാപമാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണമായി പുറത്തു വന്നത്. ശ്രീ വസന്ത്, കേരളം ആത്മാർത്ഥത അതിൽ ഇല്ല എന്ന നിലപാട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറുപടി ശ്രീ വസന്ത്. അല്ല, എന്താ സംശയമുള്ളത്? അദ്ദേഹം ഇങ്ങനെ പറയുക അല്ലാതെ വേറൊരു വഴിയുമില്ല. പത്തനംതിട്ടയിൽ അടക്കം ബി ജെ പിയുടെ ക്യാമ്പ് നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ പറഞ്ഞത് എ കെ ആന്റണിയുടെ പൊളിറ്റിക്കൽ ലെഗസി അനിൽ ആന്റണിക്ക് ഗുണകരമാകും, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അനിൽ ആന്റണിയെ എ കെ ആന്റണി തന്റെ മകനല്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചു എന്നല്ല ഞങ്ങളുടെ ആരോപണം. ഞങ്ങളുടെ വാദമതല്ല, ഞങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ ലെഗസി, ആ പൊളിറ്റിക്കൽ ലെഗസിയുടെ മേൽവിലാസത്തിന്റെ പുറത്ത് മാത്രമാണ് അനിൽ ആന്റണിയെ നിങ്ങൾ പിടിച്ച് ബി ജെ പിയിൽ ചേർത്തതും അതിനുശേഷം അദ്ദേഹത്തെ പ്രചരണ കമ്മിറ്റിയിൽ എടുത്തതും എന്നതിൽ ഒരു സംശയം വേണ്ട. ജാവദേക്കറിന്റെ വാക്കുകൾ നോക്കിയാൽ മതി. ജാവദേക്കർ അന്ന് പറഞ്ഞത് രണ്ടേ രണ്ട് ഗുണങ്ങൾ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട്, നിലവിൽ ഞാൻ എന്റെ ഫോണിലാണ് ചർച്ചയിലുള്ളത്, അതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല. അങ്ങനെ മാതൃഭൂമിയുടെ അടക്കം ആർക്കൈവ്സിൽ അതുണ്ട്. ജാവദേക്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നോക്കൂ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, കേന്ദ്രത്തിലെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ മകൻ അനിൽ ആന്റണി ഞങ്ങളുടെ ഒപ്പം വന്നിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ക്രിസ്ത്യാനി കൂടിയാണ്, അതുകൊണ്ട് കേരളത്തിലടക്കം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരും. ഇതാണ് അന്നത്തെ ജാവദേക്കറിന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണിയെ നിങ്ങൾ എടുത്തത് എന്നതിൽ സംശയമുണ്ട്. അല്ലാതെ അനിൽ ആന്റണി എന്ന ഡിപ്ലോമാറ്റിനെയോ അനിൽ ആന്റണി എന്ന ഡിജിറ്റൽ മീഡിയ ടൈഗൂണിനെയോ ഒന്നും അല്ല നിങ്ങൾ എടുത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് പറയണ്ടേ? ഇതുവരെ ഈ നിമിഷം വരെ നിങ്ങൾ അനിൽ ആന്റണി, നോക്കൂ, അനിൽ ആന്റണി എന്ന് പറയുന്ന ഡിജിറ്റൽ മീഡിയ ടൈഗൂൺ ഞങ്ങളുടെ പാർട്ടിക്ക് നൽകാൻ പോകുന്ന സംഭാവന കണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ പരവതാനി വിരിച്ച് ഞങ്ങളുടെ എന്താണ് പറയുന്നത് നാഗ്പൂർ ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചത് എന്ന് നിങ്ങൾ പറയണ്ടേ? അങ്ങനല്ലല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ തന്നെ കണ്ട ഗുണങ്ങളിൽ ഒന്ന് അനിൽ ആന്റണിയുടെ മകൻ, രണ്ട് ക്രിസ്ത്യാനി, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾ. ഇത് നിങ്ങളുടെ വാദമാണ്, നിങ്ങൾ കണ്ട. ശ്രീ വസന്ത്, വസന്ത് ശ്യാമപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ മകനപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് കൂടി പറയുകയാണ്. അനിൽ ആന്റണിയെ പോലെയുള്ള, അല്ലെങ്കിൽ അവന്റെ മകൻ പോലും ബി ജെ പിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു സന്ദേശം, ഇപ്പോൾ പത്മജ വരുന്നു, അവിടെ കൃത്യമായ സന്ദേശമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ കുടുംബത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് അയിത്തമായിരുന്ന, ഒരു കാലത്ത് അയിത്തമായിരുന്ന ബി ജെ പിയിലേക്ക് അവർക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു സന്ദേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് കൂടി സ്ഥാപിക്കുക. അല്ലേ, അങ്ങനെ ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ ഒഴുക്ക് ഇന്നൊന്നും അല്ല തുടങ്ങി, ഒരുപാട് കാലങ്ങളായുണ്ട്. നോക്കൂ, ഉത്തരേന്ത്യയിൽ എത്രയോ എം പിമാർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 6 മാസത്തിനിടയിൽ 32 എം പിമാരാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേർന്നത് തെലുങ്കാനയിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ മുന്നേറ്റങ്ങളെ നടക്കുന്നത് വിവിധ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്ന് എത്രയോ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നു, അത് അങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അനിൽ ആന്റണി പോയി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അനിൽ ആന്റണിയുടെ മേൽവിലാസം, ആ മേൽവിലാസത്തിന് പുറത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഡിമാൻഡ് ഉണ്ടാവുന്നത്. ആ മേൽവിലാസം എടുത്തു കളയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡിമാൻഡാണ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാവുന്നത്? ഇപ്പൊ ഞാനൊരു വാച്ച് ഉപയോഗിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്ന വാച്ചിന് ആ ബ്രാൻഡ് നെയിമിന്റെ വിലയാണുള്ളത്. ആ ബ്രാൻഡ് പറയണം, ഇത് ഞങ്ങളുടെ വാച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാച്ചിന് ഈ ബ്രാൻഡ് നെയിമിന്റെ വാല്യൂ കിട്ടുമോ? ഇല്ലല്ലോ. വസന്ത് മടങ്ങിയത്, ശ്രീ ഷാബു, ഷാബു അതായത് മേൽവിലാസമേ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ. എങ്ങനെ അല്ല, എനിക്ക് വസന്തിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സത്യമാണ്. അതായത് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള ഇത് ഒരു വലിയ വലിയ ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണത്. അതേപോലെ അദ്ദേഹം ന്യൂനപക്ഷത്തിൽ, കാര്യം ഇവിടെ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധമാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തല്ലിക്കൊല്ലുന്നവരാണ് എന്നുള്ള വാദത്തിനേറ്റ മുഖത്തടിച്ച പോലെ കിട്ടുന്ന മറ്റൊരു മറുപടിയും കൂടിയാണ് അനിൽ ആന്റണി എന്ന ആ ക്രിസ്ത്യൻ നെയിം. പിന്നെ മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഈ അനിൽ ആന്റണി എന്ന ഡിജിറ്റൽ മീഡിയ പ്രൊഫഷണലിനെ ബി ജെ പി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ ഉള്ള ഒരേ ഒരു മലയാളി അനിൽ ആന്റണിയാണ്. അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള പ്രാഗൽഭ്യം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വസന്ത് എത്ര പറഞ്ഞ ആ മേൽവിലാസം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ എവിടെ ഇരുന്നൊരു പേപ്പറിൽ, ഇനിയിപ്പോൾ എ കെ ആന്റണി തന്നെ അങ്ങോട്ട് വെട്ടിയാലും ഈ അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണെന്നുള്ള യാഥാർത്ഥ്യം അത് അങ്ങനെ അല്ലാതെ ആകുമോ വസന്തേ? ഇനി എന്ത് ആന്റണി എത്ര കടന്ന് തലകുത്തി മറിഞ്ഞാലും
അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ്. ആ സ്വന്തം മകനെ സ്വന്തം കുടുംബത്തിൽ തൻ്റെ ആദർശം നടപ്പാക്കാൻ കഴിയാത്ത വൃദ്ധനായ രോഗിയായ അവശനായ ഒരു പിതാവിൻ്റെ ഒരു വിലാപമാണ് നമ്മൾ ഈ കേട്ടത്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിന്നും മാഞ്ഞു പോവില്ല. അതാണതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ കരുണാകരൻ്റെ ലെഗസിയുള്ള കുടുംബം, ആ കെ കരുണ ഇനിയിപ്പം വസന്തോ വസന്തിൻ്റെ പാർട്ടിക്കാരോ വസന്തിൻ്റെ നേതാവോ എത്ര തന്തയ്ക്ക് വിളിച്ചാലും പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ്റെ മകളല്ലാതെ ആവില്ല. കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന യാഥാർത്ഥ്യം ഇല്ലാതാവില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള രണ്ട് നേതാക്കൾ കെ കരുണാകരൻ എ കെ ആന്റണി, ഇവരുടെ അടുത്ത തലമുറ എണ്ണം പറഞ്ഞ കോൺഗ്രസ്സുകാരായിട്ടുള്ള അവരുടെ ഉള്ളവർ ബി ജെ പിയിലേക്ക് പോയി എന്നത് ഒരു യാഥാർത്ഥ്യം. ഇനി എന്തൊക്കെ കടന്ന് ബഹളം വെച്ചാലും ശരി, ഇനി എന്തൊക്കെ കാണിച്ചാലും ശരി, ഇനി എങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതാവില്ലേ. അതിവേഗം അതിഥികളിലെ ചർച്ചയിലേക്ക് തിരികെ ശ്രീ വസന്ത്. സ്ത്രീയൊക്കെ കാരണം എത്ര അനാരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് ഏക്കാൻ്റെ പ്രചാരണത്തിനായി എത്തണമായിരുന്നു. അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നില്ല. പാർട്ടി പ്രവർത്തകരും ഒരു തരത്തിൽ ആഗ്രഹിച്ചതും അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ ശാവപ്രസാദ് പറഞ്ഞതുപോലെ ആത്മാർത്ഥ കുറവ് വാക്കുകളിൽ കാണുന്നുണ്ടോ? നേരിയ തോതിലെങ്കിലും ഒട്ടുമില്ലെന്നേ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രചാരണ വേദിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ടുള്ള ഒരു കാലത്ത് ലോകത്തിന്റെ ഏത് വിവിധ കോണിൽ നിന്നും നിലപാട് പറയാനും അത് പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പോസിബിലിറ്റി ഇന്ന് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ. അത് ഡിജിറ്റൽ മീഡിയ ടൈഗൂണായിട്ടുള്ള അനിൽ ആന്റണിക്കോ അതായത് പാർട്ടിക്കാരും മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. രണ്ട്, ശ്രീ എ കെ ആന്റണി അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും കഴിഞ്ഞ കുറെ കാലമായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി വൈകുന്നേരങ്ങളിൽ കെ പി സി സി ഓഫീസിൽ എത്തുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു യാത്രയോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തൊട്ട് തുടങ്ങിയല്ലോ. അതിന് മുമ്പ് തൊട്ടേ അദ്ദേഹം ആ പ്രശ്നം നേരിടുന്നുണ്ട്. അത് നമുക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു ആത്മാർത്ഥത കുറവുമില്ല. ആ ആത്മാർത്ഥത കുറവുണ്ടോ? ശരി, അതാണ് ശ്രീ ശാവപ്രസാദ്. അവസാനമായ സമയക്കുറവുണ്ട്. ശ്രീ ശാവപ്രസാദ്, നേരിയ തോതെങ്കിലും അത് ഇത് ചലനമുണ്ടാക്കുമോ പത്തനംതിട്ടയിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കോൺഗ്രസിനായാലും ഇന്നത്തെ പ്രസ്താവന? അല്ല, ഇത് ബി ജെ പിക്ക് ഗുണകരമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സത്യത്തിൽ ഈ എ കെ ആന്റണി വ്യംഗ്യമായി നടത്തുന്നത് ഒരു കുറ്റസമ്മതമാണ്. ഞാൻ എന്നെ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ പോലും എൻ്റെ ആദർശം നടപ്പാക്കാൻ കൊള്ളാത്ത ഒരു കഴിവ് കെട്ടവനാണ് താൻ എന്ന ഒരു കുറ്റസമ്മതം കൂടിയാണ് വ്യംഗ്യമായി ഒരു ഇവിടെ ആന്റണി നടത്തിയിരിക്കുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ നിലകളിലും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ചരിത്രം മാത്രമേ ആന്റണിക്കുള്ളൂ എന്നും സ്വന്തം ഇമേജിൻ്റെ തടവറയിൽ കിടന്നുകൊണ്ട് അതിന് കോട്ടം വരാത്ത രീതിയിൽ മാത്രം പ്രവർത്തിച്ച് അതിനുവേണ്ടി എന്ത് വൃത്തികേടും കാണിച്ച് അങ്ങനെ ഈ കേരളം കണ്ട ഏറ്റവും കാപട്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് എ കെ ആന്റണി. അദ്ദേഹം ഇവിടെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന കാലഘട്ടത്തെ ഈ ഡിഫൻസ് എക്സ്പെർട്ടുകൾ പറയുന്നത് ദ ഡാർക്കസ്റ്റ് പീരീഡ് എന്നാണ്. കാര്യം ഒരു പർച്ചേസ് സമ്മതിക്കില്ല, ഒരു മോഡേണൈസേഷൻ സമ്മതിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പണം ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അഴിമതി ആരോപണം വന്നാലോ അത് എൻ്റെ ഇമേജിന് കോട്ടം തട്ടിയാലോ എന്ന ഭയത്തോടുകൂടിയാണ് ഈ ആന്റണി. മണ്ഡലത്തിൽ അച്ഛനും മകനും നേർക്കുനേർ വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ കൂടി കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടതും കേട്ടതും.